നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. നമ്മൾ വിമാനത്തിൽ ജിദ്ദയിലെത്തി ലഗേജൊക്കെ കൊടുത്ത് ഭംഗിയായി പോകേണ്ട ദിവസം നമ്മൾ അതിന്റെ അതവോടുകൂടി സാധനങ്ങളൊക്കെ കെട്ടി ഒരുക്കി സംസമും കാരക്കയും അതാണ് പ്രധാനം. മറ്റെന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും അങ്ങനെ ഹാജിയായി നമ്മൾ സന്തോഷത്തോടു കൂടി ഒന്നുകിൽ മദീനയിൽ നിന്ന് അല്ലെങ്കിൽ മക്കയിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ തൗബൻ തൗബൻ ലിറബ്ബിന ഔബൻ ലാ യുആദിറു ഹബാ ഇങ്ങനെ ദുആ ഉണ്ട്. മനാസിക്കിൽ നോക്കി ആ ദുആ ചൊല്ലുക. വീട്ടിലേക്ക് ഹാജി ഫ്ലൈറ്റ് ഇറങ്ങി എത്തിക്കഴിഞ്ഞാൽ പുരുഷന്മാർ വീട്ടിലെത്തും മുമ്പ് പള്ളിയിൽ കയറി രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അതർ അഥവാ അവനവന്റെ മഹലിലെത്തുന്നതിന് രണ്ടരക്കാലത്ത് നമസ്കരിച്ച് അവനവന്റെ നാട്ടിലെത്തി രണ്ടരക്കാലത്ത് പള്ളിയിൽ പോയി നിസ്കരിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോവുക. നബിച്ചേട്ടി അങ്ങനെയാണ് സ്ത്രീകൾ നേരെ വീട്ടിലേക്ക് പോവുക. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലുള്ള ആളുകൾ അവരെ കൈപ്പിടിച്ച് സ്വീകരിക്കുമ്പോൾ കബിലല്ലാഹു ഹജ്ജക വഅഫറദംബക വഅഖ്ലഫ നഫഖതക, അള്ളാഹു നിന്റെ ഹജ്ജ് സ്വീകരിക്കട്ടെ, നിന്റെ ദോഷങ്ങൾ അള്ളാഹു പൊറുക്കട്ടെ, നിനക്ക് അള്ളാഹു പകരം നൽകട്ടെ, ചെലവാക്കിയതൊക്കെ പകരം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവനെ സ്വീകരിക്കുക. ഈ വിധം കുറ്റമറ്റ രീതിയിൽ ആരോഗ്യത്തോടെ അറിവോടെ സന്തോഷത്തോടെ ഈ ഹജ്ജ് കർമ്മം നിർവഹിച്ച് നമുക്ക് തിരിച്ചു വരാൻ പടച്ചറബ് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കർമ്മം എന്തിനാണ് നമ്മൾ നിർവഹിച്ചത്? നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ വിളിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അവസാനം വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ ആയത്ത്, ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് എന്താ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കുന്നൊരു ദിവസമുണ്ട്, ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണേ. നമ്മളൊക്കെ പടച്ചറബിലേക്ക് തിരിച്ചു പോകുന്നൊരു ദിവസമുണ്ട്. നമ്മളെങ്ങാനും പടച്ചറബിന്റെ നരകത്തിൽപ്പെട്ടു പോയാൽ, നരക ശിക്ഷയിൽ നമ്മൾ വീണു പോയാൽ നമ്മളൊക്കെ പടച്ചറബിനോട് പറയും, പടച്ചവനെ റബ്ബനാ വലബത്ത് അലൈനാ ശിക്വത്തുനാ വകുന്നാ ഖൗമല്ലാലീൻ, അള്ളാഹുവേ ഞങ്ങൾ വഴിപിടിച്ച ജനങ്ങളായിപ്പോയി, ഞങ്ങൾ ഈ നരകത്തിൽ വരുമെന്ന് ഞങ്ങൾ കരുതിയില്ല, പടച്ചവനെ റബ്ബനാ ഞങ്ങളെ നീ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ, പടച്ചവനെ വൈൻ ഉദ്നാ ഫഇന്ന അലാലിമൂൻ, റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫൈൻ ഉദ്നാ ഫഇന്ന അലാലിമൂൻ, പടച്ചവനെ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം, ഫൈൻ ഉദ്നാ ഞങ്ങൾ മടങ്ങി വരുമ്പോഴും ഇതേ രീതിയിലാണെങ്കിൽ ഫൈന അലാലിമൂൻ, അപ്പൊ ഞങ്ങൾ അക്രമികളാണ്, അപ്പൊ നീ ഞങ്ങളെ പിടിച്ചോളൂ ശിക്ഷിച്ചുകൊള്ളൂ, അല്ലാതെ ഞങ്ങളെ ശിക്ഷിക്കല്ല തമ്പുരാനെ, ഈ സമയത്ത് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് മരണം തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത് ഏത് മനുഷ്യനും ഒന്ന് പിന്തിച്ചു തരുമോ എന്ന് ചോദിക്കും, നരകത്തിൽ വീണാൽ ഒന്ന് കരകയറ്റി തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ പടച്ചറബിനോട് യാചിച്ചുകൊണ്ട് നമ്മൾ പരലോകത്ത് വേദനാജനകമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നരകത്തിൽ കിടക്കുന്ന രംഗമെന്ന് ആലോചിച്ച് നോക്ക്. അതാണ് അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാത്ത പ്രതിഫലമില്ല, അതിന് സ്വർഗം തന്നെയാണ് പ്രതിഫലം. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ഭൂമിയിൽ ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരും ഓർത്തു നോക്കണം. സുഖമായി വീട്ടിലെ ബെഡിൽ കിടക്കുന്നവൻ കല്ലറയിൽ പോയി ഒറ്റക്ക് നാളെ കിടക്കേണ്ടവനാണ്. അടച്ചുപൂട്ടി മണ്ണിട്ട് നമ്മുടെ മക്കൾ പോരും, എല്ലാ പുഴുക്കളും അതുപോലെ എല്ലാ ജീവികളുമുള്ള ഒരു മണ്ണിന്റെ അറയിൽ ദിവസങ്ങളോളം നമ്മൾ കിടക്കുന്ന രംഗം പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫസന, 50,000 കൊല്ലം ദൈർഘ്യമുള്ള ഒരു ദിവസം നമ്മളിങ്ങനെ വിയർത്ത് കുളിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗത്തെ കുറിച്ച് ഓർത്ത് നോക്ക്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ പരിശുദ്ധ പുണ്യഭൂമിയിൽ ചെന്നുകൊണ്ട് ഒരു ഹജ്ജ് ചെയ്ത് മനസ്സൊന്ന് പവിത്രമാക്കി വന്നാൽ അവൻ സ്വർഗത്തിലേക്ക് നേരെ പോകുമെന്ന് പടച്ചറബിന്റെ പ്രവാചകർ പഠിപ്പിച്ചു. ആ മോഹത്തിനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കുറ്റമറ്റ രീതിയിൽ ഹജ്ജ് ചെയ്യാൻ റബ്ബ് തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണം, എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ദുആ ചെയ്യേണ്ടത് ആദ്യമായി നിങ്ങൾ ഇത് ഒക്കെ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് പടച്ചറബിന്റെ പുണ്യഭൂമിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി, ഇത് സംഘടിപ്പിച്ചവർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, എന്റെ കുടുംബത്തിനും നിങ്ങളുടെ കുടുംബത്തിനും ഒക്കെ വേണ്ടി, നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ വേണ്ടി, നമുക്ക് വേണ്ടി എപ്പോഴും ഹിദ്മത്ത് ചെയ്യുന്ന നമ്മുടെ ഉമ്മമാര്, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ മൂന്ന് സമയത്ത് ദുആ ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ സമയത്തും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കതിന് സമയമുണ്ടാവില്ലല്ലോ. ഒന്ന്, ആദ്യമായി പരിശുദ്ധ കഅബ കാണുമ്പോൾ. രണ്ട്, ആദ്യമായി നിങ്ങൾ മദീനത്ത് റസൂലുള്ളാഹിന്റെ റൗദ ഷെരീഫ് സിയാറത്ത് ചെയ്യുമ്പോൾ, സ്ത്രീകൾക്ക് അതിന് പ്രത്യേക സമയവും സന്ദർഭവും ഒക്കെ ഉണ്ട്, അവിടെ ചെല്ലുമ്പോൾ അത് മനസ്സിലാവും നിങ്ങൾക്ക്. ആ സന്ദർഭവും നോക്കി നിങ്ങൾ ദുആ ചെയ്യാൻ റൗദയുടെ സമീപത്ത് പോവുക. മൂന്നാമത്തേത് അറഫയിൽ വെച്ച്. ഈ മൂന്ന് സമയത്ത് നിങ്ങൾ ദുആയിൽ എന്നെയും എന്റെ കുടുംബത്തെയും ഇത് സംഘടിപ്പിച്ചവരെയും മറക്കരുത് എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ലളിതമായ വാക്കുകൾ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു.